കർത്താവിലേറ്റം അനുഗ്രഹീതരെ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22:14-20 വരെയുള്ള വാക്യങ്ങളാണ്. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുകയും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. പ്രിയപ്പെട്ടവരെ, പെസഹ ആചരണത്തിന് ശിഷ്യന്മാരോടൊപ്പം രക്ഷാകരമായ സഹനത്തിലൂടെ മനുഷ്യരക്ഷ സാധ്യമാക്കുന്ന ക്രിസ്തുവിൻ്റെ ഭോജനത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള സുവിശേഷ വായനയാണ് നാം ശ്രദ്ധിച്ചു കേട്ടത്. ഇത് നമുക്ക് നൽകുന്ന അർത്ഥം വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. പെസഹ ആചരണത്തെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ആദ്യത്തെ പെസഹ ആചരണം അവിടെ നിന്നാണല്ലോ. അതൊരു രക്ഷയുടെ, ഒരു കടന്നുപോകലിൻ്റെ, അടിമത്തത്തിൽ നിന്നുള്ളൊരു മോചനത്തിൻ്റെ സാധ്യമാക്കുന്ന കട്ടിളപ്പടിയിൽ കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച് ആദ്യജാതന്മാരുടെ രക്ഷ ഇസ്രായേലിയർ സാധ്യമാക്കുന്ന ഒന്നിനെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ യേശു ക്രിസ്തു തൻ്റെ ശരീരരക്തങ്ങൾ നമുക്കായി നൽകുന്ന ആചരണത്തിൻ്റെ, അനുഷ്ഠാനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. സഹനത്തിലൂടെയാണ് ക്രിസ്തു മനുഷ്യരക്ഷ സാധ്യമാക്കുന്നത്. രക്ഷാകരമായ സഹനത്തെക്കുറിച്ച് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. സാൽവി ഫിച്ചി ഡൊളോറിസ് എന്ന ജോൺ പോൾ രണ്ടാമൻ്റെ പഠിപ്പിക്കൽ വളരെ വ്യക്തമായി, വളരെ സുന്ദരമായി രക്ഷാകരമായ സഹനത്തെ മനുഷ്യൻ്റെ മുൻപിൽ, മനുഷ്യരുടെ സഹനം എങ്ങനെ രക്ഷാകരമാകുന്നുവെന്നൊക്കെ നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നു. ക്രിസ്തുവിൻ്റെ ഈ പെസഹ ആചരണം പൂർത്തിയാകുന്നത് എവിടെയാണ്? ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ. കേവലമായ ഒരു ഭൗതികമായ ഒന്നിൽ അവസാനിക്കുന്ന ഒന്നായിരുന്നില്ലത്. ഈ ആചരണങ്ങൾ അത്രയും മതപരമായ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകളുടെ മുൻപിൽ ക്രിസ്തു നമുക്കായി നൽകുന്ന രക്ഷയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. എങ്ങനെയാണ് ഈ രക്ഷ സാധ്യമാകുന്നത്? ഈ ശരീരരക്തങ്ങൾ ക്രിസ്തുവിൻ്റെ തന്നെയാണ്. ആ ശരീരരക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് വഴി നമ്മളിലേക്ക് ക്രിസ്തുവിൻ്റെ രക്ഷ നാം പങ്കുവെക്കുന്നു. നാം ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ ഒരു പ്രത്യേകത ഈ ക്രിസ്തുവിനെ, പഴയ നിയമം അത്രയും ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടേണ്ട, ക്രിസ്തുവിന് വേണ്ടിയുള്ള റെഫറൻസാണ്. പക്ഷേ പലപ്പോഴും മതത്തെ, ഇപ്പോഴത്തെ നമ്മുടെ ഒരു ചിന്തയനുസരിച്ച് മറ്റു മതങ്ങളുമായുള്ള സമ്പർക്കം കൊണ്ടൊക്കെ സംഭവിക്കുന്ന ഒന്ന്, ആചാരാനുഷ്ഠാനങ്ങളുടെ, നിയമങ്ങളുടെ കാർക്കശ്യങ്ങൾ കൊണ്ടാണ് മതത്തോടുള്ള താല്പര്യം പ്രകടിപ്പിക്കേണ്ടതെന്നും മതാത്മകത പ്രകടമാകുന്ന അത്തരം ചില ആചാരങ്ങളുടെ പാരഫർണേലിയയിലാണെന്നുള്ള തെറ്റിദ്ധാരണ ക്രിസ്തുവിന് പിറകിലേക്ക് നമ്മളെ പലപ്പോഴും കൊണ്ടുപോകുന്നു. ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടവയെ മറന്നുകൊണ്ട് അതിലും പിറകിലേക്ക് സഞ്ചരിക്കുന്ന ഒരുതരം ആത്മീയതയാണ് കുറേയേറെ പ്രഘോഷിക്കപ്പെടുന്നത്. അത് തെറ്റാണ്. അത്തരം പ്രഘോഷണങ്ങൾ വഴി സംഭവിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മതത്തിൻ്റെ പേരിലുള്ള തീവ്രവ നിലപാടുകൾ. നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയും മറ്റ് ഓൺലൈൻ ചർച്ചകളുമൊക്കെ കണ്ടാൽ ഭയപ്പെട്ടു പോകും. ഇത്ര ഭ്രാന്തമാണോ, ഇത്ര ഭ്രാന്തമായ അഭിനിവേശമാണോ മതത്തോട് മനുഷ്യർക്കുള്ളതെന്ന് തോന്നിപ്പോകും. അത് ഇത്തരം സമ്പർക്കം കൊണ്ട് സംഭവിക്കുന്ന ഒരുതരം അന്ധതയാണ്. എന്താണത്? കൃത്യമായ ചില നിയമങ്ങൾ പാലിക്കുക, അവൻ പറയുന്നതിന് മറുപടി അതേ അളവിൽ തിരികെ പറയുക, അതാണ് ക്രിസ്തുവിന് ഇഷ്ടം, അതാണ് എനിക്ക് ക്രിസ്തു മതത്തോടുള്ള, എൻ്റെ മതത്തോടുള്ള, ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യേണ്ട ഏറ്റവും മഹത്തായ കർമ്മമെന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നിടത്താണ് അത് സംഭവിക്കുന്നത്. സത്യത്തിൽ അതല്ല ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നതിൻ്റെ അർത്ഥം. ക്രിസ്തുവിനെ തീവ്രമായി അനുഗമിച്ചവരുടെ മോഡലുകൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഫ്രാൻസിസ് അസീസിയും മദർ തെരേസയും ഒക്കെയാണ് അതിനുള്ള ഉദാഹരണങ്ങൾ. അല്ലാതെ 1000 പേരെ കൊന്നതിൻ്റെ പേരിൽ ക്രിസ്തു എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു, ക്രിസ്തുവിനെതിരായി നിൽക്കുക, അത്തരം ചില
മതസങ്കല്പങ്ങൾ സൃഷ്ടിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെയും പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ ഇടനാഴികളിൽ ചർച്ച ചെയ്യപ്പെട്ട് രൂപപ്പെടുന്ന അന്ധമായ ചില താല്പര്യങ്ങളുടെ പേരിൽ ഉടലെടുക്കുന്ന ചില വർത്തീയ ശാസ്ത്രങ്ങളാണ്. അതൊന്നും മതവുമായൊന്നും ഒരു മതവുമായി ബന്ധമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. പക്ഷെ അത്തരം ചില പഠനങ്ങളിലേക്ക് ആണ് നമ്മുടെ ലോകം മതത്തെ ആത്മീയതയെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന് പ്രത്യേകിച്ച് ഇത്തരം സങ്കല്പങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്ന നിലയ്ക്ക്, ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നവരെന്ന നിലയ്ക്ക് ഈ ക്രൈസ്തവമായ നന്മ എല്ലാവരിലും കണ്ടെത്താൻ കഴിയും എന്ന് വിശ്വസിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും കരണീയം. പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹചര്യത്തിൽ ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ, സമയമായപ്പോൾ അവൻ ശിഷ്യന്മാരോടൊപ്പം പെസഹാചരണത്തിനിരുന്നു. ഈ സമയത്തിൻ്റെ പൂർത്തീകരണം ക്രിസ്തുവിലാണ് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ സമയം തീരുമാനിക്കുന്ന, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലെന്ന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പലതവണ അത്തരം പരാമർശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സമയമായപ്പോൾ എന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പറയുന്നു. ഈ സമയത്തിൻ്റെ പൂർത്തീകരണം തീരുമാനിക്കുന്നത് ആരാണ്? ദൈവത്തിൻ്റെ, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്ന ഒരു പെസഹാചരണത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. ദൈവരാജ്യത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന, മരണം കൊണ്ടെല്ലാം അവസാനിച്ചു പോകുന്ന, മനുഷ്യജീവിതത്തിൻ്റെ താൽക്കാലികതയിലാണ് എല്ലാം, ക്ഷണികതയിലാണ് എല്ലാം അവസാനിക്കുന്നതെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് പലപ്പോഴും ഇതെല്ലാം മതത്തെ ഇത്തരം ഭൗതികമായ വസ്തുതകളുമായി ചേർത്ത് കണ്ടെത്തി അക്രമങ്ങളോ അല്ലെങ്കിൽ അത്തരം അധിനിവേശങ്ങൾ കൊണ്ടുമാണ് മതം പടുത്തുയർത്തുന്നുള്ള തെറ്റിദ്ധാരണ നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ അത് തെറ്റാണ്. അത്തരമൊരു സങ്കല്പമല്ല ക്രിസ്തു നമുക്ക് പങ്കുവെക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഈ അത്താഴം, പെസഹാചരണം കുറേയേറെ അർത്ഥതലങ്ങൾ നമുക്ക് പങ്കുവെക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും രക്ഷകൻ്റെ ശരീരരക്തങ്ങൾ നൽകി നമ്മെ രക്ഷിക്കുന്ന, യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകി നമ്മെ രക്ഷിക്കുന്ന ഒരു അത്താഴം. മരണത്തിനുമേൽ വിജയം നേടുന്ന ഈ അത്താഴത്തിൻ്റെ ആഘോഷം, മരണത്തിനുമേൽ വിജയം നേടുന്ന ആഘോഷമാണ് ഈ പെസഹ ആചരണം. മൃത്യുവിനെ തകർത്തെറിഞ്ഞ് മഹത്വപൂർണമായ ഒരു രണ്ടാം വരവിനെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണ് ഈ പെസഹാചരണം, ഈ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. ഇത്തരം സങ്കല്പങ്ങളിലൂടെ മാത്രമേ ഈ സുവിശേഷ ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ 22 അധ്യായത്തിൽ 1 മുതൽ ക്രിസ്തുവിനെ വധിക്കാനുള്ള ആലോചനയെക്കുറിച്ച് പറയുന്നു. 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ തലക്കെട്ട് തന്നെ പുതിയ ഉടമ്പടി എന്നാണ്. ഈ പുതിയ ഉടമ്പടിയുടെ പങ്കുകാരാണ് നാം. ഈ പുതിയ ഉടമ്പടിയുടെ ഭാഗമാക്കുന്നവരാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ. അത്തരമൊരു ശിഷ്യൻ്റെ സഞ്ചാര പഥങ്ങൾ നിർണയിക്കേണ്ടത് അവൻ്റെ ഗുരുവിനോടൊപ്പം അവൻ നടത്തിയ ഉടമ്പടിയുടെ പേരിലാണ്. ആ ഉടമ്പടി നിർമ്മിക്കപ്പെടുന്നത് ഗുരുവിൻ്റെ, ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ചുകൊണ്ടാണ്. എന്താണ് ആ ഭക്ഷണത്തിൻ്റെ അർത്ഥം? കൗദാശികമായ ഒരു ആചരണമായി നാം ഓരോ ദിവസവും, ഓരോ ഞായറാഴ്ചയും അത് ഉയർപ്പിൻ്റെ ആചരണമായി ചേർത്ത് വെക്കുമ്പോൾ അതിന് നമുക്ക് നൽകുന്ന വലിയ ഒരു ശക്തിയും ബലവും ദൈവരാജ്യത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് നമ്മൾ എന്നതാണ്. ക്രിസ്തുവാണ് മഹത്വപൂർണമായ രണ്ടാമത്തെ വരവിൽ നമ്മെ രക്ഷയിലേക്ക്, നമ്മെ നിത്യമായ സമ്മാനത്തിലേക്ക് നയിക്കുന്നത്. അത്തരമൊരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നന്മ സാധ്യമാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ദിവസം നാം ഈ സുവിശേഷം കേൾക്കുന്നത് വഴി നമുക്ക് ലഭിക്കേണ്ട ശക്തിയും ബലവും. തീവ്ര നിലപാടുകളെ പറ്റി ഇടയ്ക്ക് നമ്മൾ ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പരാമർശിക്കേണ്ടി വന്നത്, ഒരുപക്ഷെ ഈ സുവിശേഷ ഭാഗം നാം കേൾക്കുന്നതും ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ഇതുപോലെ തന്നെ ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെയാണ്. പക്ഷേ ഇത്തരം മാധ്യമങ്ങളിൽ സംഭവിക്കുന്ന മതപരമായ ചർച്ചകൾ ഏത് തരത്തിലാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ ഈ സുവിശേഷം തന്നെ ഒരു മാനദണ്ഡമാവണം. ക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശം മറ്റൊന്നുമല്ല, ക്രിസ്തുവിനെ അനുഗമിക്കാനാണ്. പ്രത്യേക ശാസ്ത്രങ്ങളെ അനുഗമിക്കുന്നവനല്ല ക്രിസ്ത്യാനി, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. മനുഷ്യൻ്റെ മുൻപിൽ അപ്പമായി, രക്ഷയായി വന്ന ഒരു ദൈവപുത്രൻ, മനുഷ്യപുത്രൻ. ആ ക്രിസ്തുവിനേക്കാൾ മനോഹരമായ ഒരു മതസങ്കല്പവും ഒരു രക്ഷയുടെ സങ്കല്പവും ഒരു രക്ഷയുടെ സത്യവും ലോകത്തിന് ലഭിക്കാനില്ല. എല്ലാവരെയും തുല്യരായി കാണുന്ന, എല്ലാവരോടും ഒപ്പം ഭക്ഷിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്ന, എല്ലാവരുടെയും കണ്ണീരൊപ്പാൻ പറ്റുന്ന, മുറിവേറ്റവരെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു പുതിയ ഉടമ്പടി,
പഴയത് കഴിഞ്ഞു, പഴയതെല്ലാം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് പുതിയ ഉടമ്പടിയുടെ പ്രവാചകനാണ്, ഇത് പുതിയ ഉടമ്പടിയുടെ ശിഷ്യ സമൂഹമാണ്. ക്രൈസ്തവ ആത്മീയത ക്രിസ്തുവിൽ മാത്രം കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ്. അത്തരം വലിയ നന്മയിലേക്ക് നയിക്കുന്ന ഒന്നായി ഈ സുവിശേഷ വായന പരിണമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.